ईशो मसीह ने जो दिया स्नेह की वरदान भगवान बेटा अच्छा मारे प्रिय भगवान बेटा सिस्टर्स प्रिय सहोदरी सहोदर मारे उच्च कोट गए कलूर काड़े मात्रमल्ल ई प्रदेशवासികളുടെ ഒക്കെ ഒരു ആത്മീയ വികാരമാണ് ഈ പെരുന്നാൾ ഭാഗ്യവശാൽ ഒന്ന് രണ്ട് തിരുനാളുകൾ പുരോട്ടോ തിരുനാളുകൾ സംബന്ധിക്കാൻ എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട് ജപമാല ചൊല്ലി ഈ വഴിത്താരയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് നടന്ന ഒരു ആത്മീയ അനുഭവം ഒന്ന് രണ്ട് വർഷങ്ങളിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ് ഈ നാടിൻ്റെ ഒരു വലിയ നന്മയാണ് ഈ തിരുനാൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ തിരുനാളിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിൻ്റെ ഭൗതികമായ പ്രൗഢി അത്ര കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മീയമായി അതിൻ്റെ എല്ലാ ആഘോഷ തരങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിക്കുന്നു അതേ കൂട്ടായ്മയിൽ ദൈവനാമത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വാത്സല്യമുള്ള മടിത്തട്ടോട് ചേർന്നിരുന്ന് ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ യേശുനാമത്തെ അവിടുത്തെ മുഖത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ലൂർദ് മാതാവ് വഴി ധാരാളം നന്മകൾ പ്രദേശവാസികൾക്ക് നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നുണ്ട് തുടർന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുകയും ചെയ്യുകയാണ് അമ്മയുടെ കരം പിടിക്കുക അമ്മക്കരം പിടിച്ചാൽ നീ ഒരു ആപത്തിലും പെടില്ല നീ എത്തിച്ചേരേണ്ട നിന്റെ സ്വൈര്യവിഹാരങ്ങൾ നീ നടത്തേണ്ട സ്വച്ഛന്ദമായി നീ സഞ്ചരിക്കേണ്ട നിന്റെ വീടിന്റെ ഉമ്മറത്ത് അമ്മ നിന്നെ കൊണ്ടെത്തിക്കും അതാണ് അമ്മയുടെ വാത്സല്യമുള്ള ആ കരത്തിന്റെ പ്രത്യേകത ആ കരം പിടിച്ചാൽ നീ നിന്റെ വീട്ടിലെത്തിച്ചേരും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ സഞ്ചാരം തുടങ്ങിയിട്ട് എത്രയോ നാളായി ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഓരോ ചുവടും നാം വയ്ക്കുമ്പോൾ തിരിച്ചറിയണം അമ്മ നമ്മളെ സ്വർഗദേശത്തിന്റെ പടിവാതിൽ വരെ എത്തിക്കും ആ പടിവാതിലിൽ സർവമെന്ന മാലാഖമാരോട് കൂടി എഴുന്നള്ളി വരുന്ന തിരുസുതന്റെ മുൻപിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുന്നു ആ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കരം പിടരുത് അമ്മ പറഞ്ഞു ബർണദീതയോട് പറഞ്ഞു നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമലോത്ഭവ ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ സർവമഹത്വത്തിൻ്റെയും ഉറവിടവും ഉണ്മയുമായ ആ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കാൻ തക്ക വിധത്തിൽ ആത്മാവിൽ യോഗ്യത ലഭിച്ചവളാണ് താനെന്നാണ് അമ്മ ആ വ്യക്തിയോട് പറഞ്ഞത് അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞത് ഞാൻ അമലോത്ഭവയാണ് എൻ്റെ ആത്മാവിൽ പാപക്കറകൾ ചേരാതെ അത് വിശുദ്ധമായിരിക്കുന്നു ദൈവം എൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ ആ മഹത്വ ദൈവത്തിൻ്റെ മുൻപിൽ ആത്മധൈര്യത്തോടെ നിൽക്കാൻ തക്ക വിധത്തിലുള്ള ആത്മീയ ഗുണഗണങ്ങളെല്ലാം ആത്മീയ അലങ്കാരങ്ങളെല്ലാം എൻ്റെ ആത്മാവിന് ലഭിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മ ഇപ്രകാരം പറഞ്ഞത് എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തമെൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വർഗയാത്ര പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ പുണ്യത്തെക്കുറിച്ച് പരിശുദ്ധമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ
ഒരു വിശ്വാസി ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള ആത്മധൈര്യം, ദൈവം എന്റെ ശക്തിയാണെന്നുള്ള ബോധ്യം. 18 സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനൻ പറയുന്നുണ്ട്, കർത്താവ് എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. ദൈവം എന്റെ ശക്തിയാണെന്നുള്ള ആത്മധൈര്യം, ദൈവം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നതും ദൈവവഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമായ സകലതും അത് ദൈവ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവ്. പരിശുദ്ധമ്മ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ പുലർത്തേണ്ടത്, നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ നാം പുലർത്തേണ്ടത് ഈ ആത്മധൈര്യമാണ്. ദൈവത്തിന്റെ പദ്ധതികൾ കടിയറവ് പറയാൻ എന്നെയും നിങ്ങളെയും കൂടുതൽ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം കൈവിടില്ലെന്നുള്ള ആ ആത്മധൈര്യത്തിന്റെ ഒരു സുവിശേഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ചേർത്ത് വെക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ പറയുന്നില്ലേ, എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത്. ആത്മാവിൽ ദൈവത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുകളിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ സമയത്തോ ആ പറഞ്ഞ ദിവസത്തിലോ ആ പറഞ്ഞ ആഴ്ചയിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ വർഷത്തിലോ ജീവിക്കാമെന്നല്ല അമ്മ പറഞ്ഞത്. ആ സമയം മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിൽ ഭവിക്കട്ടെ, ദൈവത്തിന്റെ വാക്കല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഉച്ചരിസ്തരം ഏറ്റു പറഞ്ഞിട്ട് ആത്മധൈര്യത്തിന്റെ ഒരു വലിയ തീർത്ഥയാത്ര ദൈവപദ്ധതിയിട്ട വഴിയിലൂടെ പരിശുദ്ധ അമ്മ നടന്നു പോവുകയാണ് ചെയ്തത്. ആ വഴിയിലൂടെ ആത്മധൈര്യത്തിന്റെ ഈ അമ്മയോട് ചേർന്ന് സ്വർഗദേശത്തേക്കൊന്ന് സഞ്ചരിക്കാനുള്ള വിളി അറിയപ്പെട്ടവരെ, ഓരോ അമ്മയുടെ തിരുനാളും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, ഈ ലോകത്തിൽ പരിശുദ്ധമ്മ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും അമ്മ പറഞ്ഞു തന്നത് എന്താ, പുത്രനെ സ്നേഹിക്കണം, പുത്രന്റെ ആ മഹത്വത്തിലേക്ക് അടുത്തുചെല്ലാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ആത്മശക്തി നേടിയെടുത്ത് ആ പുത്രന്റെ മഹത്വത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും യോഗ്യത നേടണം. അനുതാപത്തിന്റെ പ്രാർത്ഥനാ ശൈലി പുലർത്തി ആത്മധൈര്യത്തിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്, എന്റെ ഭവനമൊരുക്കപ്പെട്ട സ്ഥലത്തേക്ക് നടന്നു കയറണമെന്നല്ലേ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നാം ഒരു പടി കൂടി അമ്മയോട് ചേർന്ന് ആ അമ്മയുടെ മാതൃവാത്സല്യത്തിന്റെ കരം പിടിച്ച് ആ വിരലിൽ തൂങ്ങി ഒരു പടി കൂടി സ്വർഗത്തിന്റെ ദിശയിലേക്ക് ഒരു ചുവട് വെച്ചു എന്നുള്ള ആത്മധൈര്യമാകണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ ആത്മധൈര്യത്തോടെ ആകണം ഈ തിരുനാളിന്റെ ആഘോഷങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച് കടന്നു പോകാൻ. ഒരു ചുവടുകൂടി എന്റെ അമ്മയോട് ചേർന്ന്, എന്റെ പരിശുദ്ധ ദൈവ മാതൃത്വത്തോട് ചേർന്ന് ആ വാത്സല്യത്തിന്റെ കരം പിടിച്ച് സ്വർഗദേശത്തേക്ക് ഇത്രയേറെ വേഗതയിൽ സഞ്ചരിച്ച ഒരു പാദങ്ങളില്ലെന്നുള്ള ബോധ്യത്തോടെ ആ കരം പിടിച്ച് ഒരു ചുവടുകൂടി സ്വർഗത്തിന്റെ ദിശയിലേക്ക് എനിക്ക് എടുത്തു വെക്കാൻ കഴിഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തിരുനാൾ കൊണ്ട് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ പുണ്യവും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ വചനപശ്ചാത്തലത്തിലും നമ്മളൊന്ന് പരിശോധിക്കാം. പരിശുദ്ധ അമ്മ പറയണില്ലേ, എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന്. ദൈവമഹത്വം ആരൊക്കെ കൊടുക്കുന്നോ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ പ്രത്യേകതയാ, അവരുടെ ചിത്തം എപ്പോഴും ദൈവത്തിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കും, മനസ്സ് സന്തോഷമുള്ളതായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം എപ്പോഴും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. ഒന്ന് പരിശോധിച്ച് ഈ ആത്മീയ ആനന്ദത്തിന്റെ നാൾവഴികൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വന്നുപോയിട്ട് എത്ര നാളായിട്ടുണ്ടാകും. പരിശുദ്ധ കുർബാന കരം നീട്ടി നാമനീ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് ആ ശക്തി മഹത്വത്തിന്റെ സാന്നിധ്യത്തെ ഞാനും നിങ്ങളും ഒക്കെ സ്വീകരിക്കുമ്പോ അനുഭവിക്കാറുണ്ടോ ഈ ആനന്ദം? ദൈവവചനത്തിന്റെ ശക്തി വിശുദ്ധ ഗ്രന്ഥത്തിനോട് തൊട്ടറിഞ്ഞ്
അത് പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മളൊക്കെ തൊട്ടറിയുന്ന ആ സാന്നിധ്യം, വചനത്തിന്റെ സാന്നിധ്യം, വചനത്തിലൂടെ വരുന്ന ദൈവ സാന്നിധ്യം ആത്മീയ ആനന്ദമായി അനുഭവിച്ചിട്ടിരുന്ന എത്ര നാളായി എന്നൊന്ന് ആലോചിച്ച് നമ്മളൊക്കെ ഇപ്പോഴും ആകുലതകളുടെ ഒരുപാട് ഭാണ്ഡവം ചുമന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച്, എല്ലാത്തിനെയും കുറിച്ചും ആകുലപ്പെട്ട് ആകുലപ്പെട്ട് ഇന്ന് ഞാൻ അനുഭവിക്കേണ്ട ആത്മീയ ആനന്ദത്തിന്റെ ആ അനുഭവം ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലങ്ങളിലായി മാറിയിരിക്കുകയാണ്, അതെനിക്ക് അന്യമായി മാറിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധമ്മയെ പോലെ ആത്മാവിൽ ആ ദൈവത്തെ ഒന്ന് തൊട്ടറിയാൻ ഇടവരണം, ആ ദൈവത്തിന്റെ വചന സാന്നിധ്യം ഒന്ന് തൊട്ടറിയാൻ ഇടവരണം. അപ്പോൾ നമ്മുടെ ആകുലതകളൊക്കെ അകന്നുമാണ്. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിതം ചിലപ്പോ കണക്കിടിച്ചറിനെ പോലെ, കണക്കിടിച്ചറിനെ പോലെ ആ ജീവിതം. കാരണം എന്താണെന്ന്, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ വന്ന് ഒരു പ്രോബ്ലം തന്നിട്ടങ്ങ് പോകും. കണക്കിടിച്ചർമാർ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ കണക്കിടിച്ചർമാർ ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പോഷൻ ഒത്തിരി ഉള്ളത് കൊണ്ട് ഫ്രീ ആണെന്ന് കണ്ടാകുന്ന ഒരു പ്രോബ്ലം തന്നിട്ടങ്ങ് ഇറങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, സഹനയാത്രകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ലോകത്തില് സ്വർഗത്തിലേക്കൊന്ന് സഞ്ചരിക്കാൻ കർത്താവ് എന്നോടും നിന്നോടും പറഞ്ഞ വഴി കുരിശിന്റെ വഴിയാണ്. നീ നിന്റെ ജീവിതത്തെ പരിധിച്ച് കുരിശ് വഹിച്ച് എന്റെ പിന്നാലെ വരിക. ക്രിസ്തുവിന്റെ പിന്നാലെ പോകാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു. മാമോദിസ ജീവിതം നാം നയിക്കുമ്പോ ക്രൈസ്തവ ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഈശോ അന്നും ഇന്നും വള്ളിപ്പുള്ളി തെറ്റാതെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നീ നിന്റെ ജീവിതത്തെ പരിധിച്ച് കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരുക. സകലത്തിന്റെ യാത്രയാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സഹനയാത്രയിൽ നമ്മൾ ശക്തി നേടിയെടുക്കേണ്ടത് ഈ പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അമ്മ ദൈവത്തിന്റെ മുമ്പിൽ ഹിതത്തിന് തന്നെ തന്നെ അടിയറവ് പറഞ്ഞത് വലിയൊരു പ്രാർത്ഥനാനുഭവമാണ്. ആ പ്രാർത്ഥനാനുഭവമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ചിന്തകളിലും കടന്നു വരുന്നത് എന്താ, എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്, എന്റെ വിസ ശരിയാവാൻ പ്രാർത്ഥിക്കാനുണ്ട്, ജോലി ശരിയാവാൻ പ്രാർത്ഥിക്കാനുണ്ട്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാനുണ്ട്, രോഗം മാറാൻ പ്രാർത്ഥിക്കാനുണ്ട്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ അപേക്ഷകളുടെ ഒരു നീണ്ട നിര എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ വരും. ചിലപ്പോഴൊക്കെ കൺഫ്യൂഷനാണ്, ആശയക്കുഴപ്പങ്ങളാണ്. നൊവേനകൾ ചൊല്ലുമ്പോൾ നമുക്കറിയാം, വിശുദ്ധാത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ എന്നും പറഞ്ഞ് നിശബ്ദമായി നിൽക്കാനൊരു സമയമുണ്ട്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്? ഒന്നും തന്നെയും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. കാരണം ചിന്തിക്കുമ്പോഴാണ്, അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലോ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലോ, എന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലോ, ഒന്നും തന്നെയും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. ഒരു ദുഃഖ വെള്ളിയാഴ്ച ക്രൈസ്തവനായ ഒരു മനുഷ്യന് ദുഃഖം കേറി, ഭയങ്കര ദുഃഖം, അപാരമായ ദുഃഖം. ആ മനുഷ്യൻ തന്റെ ദുഃഖം മാറ്റാൻ പോയി മദ്യപിച്ചു, നന്നായിട്ട് മദ്യപിച്ചു, എന്നിട്ടും ദുഃഖം മാറുന്നില്ല. ദുഃഖം മാറാൻ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, എന്നാലും പള്ളിയിലേക്ക് പോകാം, പള്ളിയിലേക്ക് വന്നു. ദുഃഖം മാറാൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴേക്കും പരിഹാര പ്രദക്ഷിണം ഇറങ്ങി അങ്ങ് അകലേക്ക് നിന്നുപോയി. എന്നാൽ ശരി, കപ്പ്യാരി മറന്നു വെച്ച ഒരു കുരിശിന്റെ വഴി പുസ്തകം എടുത്ത് കുരിശിന്റെ വഴി എല്ലാം ആരംഭിച്ചു. അദ്ദേഹം കുരിശിന്റെ വഴിയുടെ ആദ്യ പേജ് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചു തുടങ്ങി തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ നില മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഇന്ന് എന്റെ പ്രാർത്ഥനയാണ് ശരിക്കും കേൾക്കുന്നുണ്ട്, കാരണം ഇന്ന് നില മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരികയാണ്. നീ കുരിശിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. 14 സ്ഥലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചത്. ദിശ തെറ്റിയ ഒരു പ്രാർത്ഥനാശയം, ദിശ തെറ്റിപ്പോയ ഒരു പ്രാർത്ഥനാനുഭവം. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ദിശ തെറ്റിപ്പോയ ഒരു പ്രാർത്ഥനയും ദിശ തെറ്റിപ്പോയ ഒരു ആത്മീയ ശൈലിയും ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ അതിൽ സമർപ്പണത്തിന്റെ ശക്തി ഹൃദയത്തിൽ കടന്നു വരാത്തത്. സമർപ്പണത്തിന്റെ ശക്തി ഹൃദയത്തിൽ സ്വീകരിച്ച ആത്മാവിനെ എടുത്ത ആ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, ദിശ തെറ്റാതെ പ്രാർത്ഥിക്കണമെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവേഷ്ടം നിർവഹിക്കാനുള്ള ഒരു സ്തുതികീർത്തനങ്ങളാക്കി പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങളെ മാറ്റുമ്പോഴാണ് എന്ന് തിരിച്ചറിയണം. പരിശുദ്ധമ്മ പറയണില്ലേ, എന്റെ ജന്മം ഭാഗ്യപ്പെട്ടതാ, സകല തലമുറയും എന്റെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നുണ്ട്. ശരിയല്ലേ? പരിശുദ്ധാത്മയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന അധികായന്മാരായിട്ടുള്ള വിശുദ്ധാത്മാക്കളും ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരും പുരോഹിതന്മാരും പരിശുദ്ധാത്മയുടെ സമകാലികരായിട്ടുള്ളവർ, പരിശുദ്ധാത്മയ്ക്ക് ശേഷം ജനിച്ചു വളർന്ന നമ്മളും ഇനി വരാൻ പോകുന്നവരും നന്മ നിറഞ്ഞവരുടെ സ്വസ്തി എന്ന് വിളിച്ചു പറയുന്നില്ലേ? സകല തലമുറയും ഭാഗ്യവതിയാണ് ആ ജന്മത്തെ വിളിക്കുന്നു എന്ന് പരിശുദ്ധാത്മ പറയുക. എന്റെ ജന്മം ഭാഗ്യപ്പെട്ടതാണെന്ന് എല്ലാ തലമുറയും വിളിച്ചു പറയും. അതിന്റെ കാരണമാകുന്നല്ല, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം നിന്റെ കഷ്ടപ്പാടുകളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ ദൈന്യതകളിൽ, നിന്നെ ഇട്ടിട്ട് അകലങ്ങളിൽ മാറി നിന്ന് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് അവിടുത്തെ ഹിതം നിന്റെ ജീവിതത്തിലൂടെ അനുവർത്തിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് കരം പിടിച്ച് നിന്നെ സഹായിക്കുകയും കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹപിതാവാണ്. ആ സ്നേഹപിതാവാണ് എന്റെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാ ആ സ്നേഹപിതാവ് എന്നെ തലോടി തലോടി നടത്തുകയാണെന്ന് പരിശുദ്ധാത്മ തിരിച്ചറിഞ്ഞപ്പോഴാ പറഞ്ഞത്, ഞാൻ ഭാഗ്യപ്പെട്ടവളാണെന്ന് എല്ലാ തലമുറയും പറയും. ഒരു ക്രൈസ്തവ ജന്മം നടന്നു കയറേണ്ട ലക്ഷ്യമാണത്. ഒരു ക്രൈസ്തവ ജന്മം നടന്നു കയറേണ്ട ലക്ഷ്യമാണ് പരിശുദ്ധ മാതൃത്വം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പുലർത്തേണ്ടത് ഈ അമ്മ പുലർത്തിയ ആത്മധൈര്യമാണ്. വഴിയിൽ ഒരിടത്തും ചോർന്നു വീണു പോകാതെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് ഹൃദയത്തിൽ എന്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആത്മധൈര്യം പ്രാപിച്ച് ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ എടുത്തു വെക്കണം, മുന്നോട്ട് മുന്നോട്ട് എടുത്തു വെക്കണം. ലേഖനത്തിൽ ക്ലോസ് ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്താം തിരുവാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്താണെന്നോ, ആധിപത്യങ്ങളുടെയും സകല അധികാരങ്ങളുടെയും ശിരസായ ഈശോയിലാണ്, അവനിലാണ് ഞാനും നിങ്ങളുമൊക്കെ പൂർണ്ണത പ്രാപിക്കുന്നത്. ആധിപത്യങ്ങളുടെയും സകല അധികാരങ്ങളുടെയും പൂർണ്ണ ശിരസായവനിലാണ്, അവനിലാണ് ഞാനും നിങ്ങളുമൊക്കെ പൂർണ്ണത പ്രാപിക്കുന്നതെന്ന്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നത് ആ അധികാരത്തിലാണ്, ആ ആധിപത്യത്തിലാണ്. അവൻ എന്നെ തള്ളിക്കളയുന്നവനല്ല, മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവസാനമായി കർത്താവിൽ ശക്തി പ്രാപിക്കുക, ഈശോയിൽ ശക്തി പ്രാപിക്കുക. കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും ഒത്തിരി പേർ പരിതപിക്കുന്നത് കേട്ടു. പള്ളിയിൽ കുർബാനയില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ആ കാലഘട്ടത്തിന്റെ വലിയൊരു വേദന എല്ലാവരും ഹൃദയത്തിലൊക്കെ പേറിയിട്ടുണ്ട്. കുമ്പസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർ പരിതപിക്കുന്നത് കേട്ടു. പരിതപിച്ചവരൊക്കെ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ ഓടി വന്ന് ബലിയർപ്പിച്ചു, ഓടി വന്നവരുടെ ആത്മവിശുദ്ധീകരണം നടത്തി. കുമ്പസാരക്കൂട്ടിൽ ക്രിസ്തുമസിനോടും അല്ലാതെയും ഒക്കെ അവസരങ്ങളിൽ കുമ്പസാരക്കൂട്ടിൽ വൈദികരിയുടെ വിരസത അനുഭവിച്ചു. വിശ്വാസികൾ എത്ര പേര് വന്ന് കുമ്പസാരിക്കുമെന്ന് അവർ പ്രാർത്ഥിച്ചു, അവർ പ്രതീക്ഷിച്ചു. പക്ഷെ പ്രതീക്ഷിച്ചത്രയും ആളുകൾ വന്ന് ആത്മാവിനെ വിശുദ്ധീകരിച്ചില്ല, ആത്മവിശുദ്ധീകരണം നടത്തിയില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരം കിട്ടിയപ്പോ ആ മുറിക്കപ്പെട്ട അപ്പം ഞാനൊന്ന് തൊട്ട തൊടലിൽ നിന്ന് കൃപ സ്വീകരിക്കണം, അവന്റെ ശരീരരക്തങ്ങൾ ഉൾക്കൊണ്ട് ആത്മാവ് കൂടുതൽ നവീകരിക്കപ്പെടണം, കരുത്താർജിക്കണമെന്ന ബോധ്യത്തോടെ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു വന്ന ജന്മങ്ങൾ കുറവായിരുന്നു.
പ്രത്യേകിച്ചും ചെറുപ്പജന്മങ്ങൾ ആരെയോ ഭയപ്പെട്ടും പേടിച്ചും മാറുന്നെന്നും കൊറോണയെ പേടിച്ച് മാറുന്നെന്നും എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ മറ്റവസരങ്ങളിലൊക്കെ തിങ്ങിക്കൂടിയ ആളുകളെ തെരുവോരങ്ങളിലും ആഘോഷങ്ങളുടെ അവസരങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടിയതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നറിയോ? യോഹന്നാൻ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാം തിരുവാക്യം പറഞ്ഞു തരുന്നുണ്ടത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ആദ്യം മുതൽ ഉണ്ടായിരുന്നതും കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും തൊട്ടറിഞ്ഞതുമായ വചനത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന്. ഈ തൊട്ടറിവില്ല, കേട്ടതിനെ പറ്റി കേട്ടറിഞ്ഞ ആ ആനന്ദ അനുഭവങ്ങളില്ല, ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. പരിശുദ്ധ കുർബാനയിലോ കുമ്പസാര വേദിയിലോ മറ്റ് കൗദാശിക അന്തരീക്ഷങ്ങളിലോ പ്രാർത്ഥനാനുഭവങ്ങളിലോ ദൈവത്തെ തൊട്ടറിയാത്ത ജന്മങ്ങളായി നമ്മളിൽ ചിലരൊക്കെ അധപതിച്ചതിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോഴും പള്ളിയകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെന്ന് വേണം പറയാൻ. ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്തെന്നോ, തന്റെ ജന്മങ്ങളെ വഴിവക്കൽ കത്തി നിൽക്കാൻ വിട്ടുകൊടുക്കുന്നു. വിശന്നു വലഞ്ഞ ജന്തുക്കളുടെ അടുത്തേക്ക് എറിയപ്പെടുമ്പോൾ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് അവർ കടന്നുചെല്ലും. തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെടാൻ നിൽക്കുമ്പോഴും കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയും. അഗ്നി ഒരുപാട് ഒരുപാട് ഇരട്ടി കത്തി ജ്വലിപ്പിച്ച് അതിലേക്ക് എടുത്തറിയപ്പെടുമ്പോഴും കൈകളും കാലുകളും ബന്ധിക്കരുത്, ഞാൻ ഭീരുവല്ലെന്നും പറഞ്ഞ തീയിലേക്ക് കടന്നു ചെല്ലും. അതുപോലെ തന്നെ ചിരച്ഛേദം നടത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ആ നിമിഷം കൊണ്ട് തമ്പുരാൻ ആ നാവുകൊണ്ട് ഒരു വലിയ മഹത്വത്തിന്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ട് അവര് ചിരച്ഛേദനത്തിന് ഒരുക്കപ്പെട്ടു. എന്തുകൊണ്ടാണെന്നോ, ഞങ്ങൾ തൊട്ടറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തോമസ് ലീഹയാണെങ്കിൽ വന്നിട്ട് പറയും, എന്റെ മക്കളെ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് തൊട്ടിട്ടുണ്ട്, ഞാൻ അവന്റെ വചനം കേട്ടിട്ടുണ്ട്, ഞാൻ അവന്റെ കൈകളിലെ മുറിവുകളിൽ തൊട്ടിട്ടുണ്ട്. ആ തൊട്ട അനുഭവമാണ് പറഞ്ഞു തരുന്നതെന്ന്. ആദിമ ക്രൈസ്തവ ജന്മങ്ങൾക്ക് ഈ തീക്ഷണത കിട്ടിയത് അവർ തൊട്ടറിഞ്ഞ ദൈവത്തെ കുറിച്ച് അവർക്ക് ഹൃദയത്തിന് അനുഭവം ഉണ്ടായതുകൊണ്ടാണ്, ആത്മാവിനോട് അടുത്തറിഞ്ഞതുകൊണ്ടാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ നെടുനായകത്വം വഹിച്ച് പരിശുദ്ധ ദൈവമാതൃത്വത്തിന്റെ വചനത്തിലൂടെയും ആ സാക്ഷ്യപ്പെടുത്തലുകളിലൂടെയും ശിഷ്യന്മാരും മറ്റുള്ളവരും അനുഭവിച്ചറിഞ്ഞത് ആത്മാവിന് അമ്മയറിഞ്ഞ ആ ദൈവത്തെ തന്നെയാണ്. ഇന്ന് ആ ദൈവത്തെ തലമുറകൾ പലരും മാറ്റിവെക്കുന്നത് കൊണ്ടാണ്. നിന്റെ പ്രശ്നപ്രതിസന്ധികളുടെ നടുപക്ഷങ്ങളിൽ നിനക്ക് അൾത്താരെ ഓർമ്മ വരാത്തത്, നിനക്ക് വചനത്തെ നിന്റെ അകലത്തിൽ സൂക്ഷിക്കാനുള്ള സമയം കിട്ടാത്തത്, നിനക്ക് നിന്റെ കുടുംബത്തിൽ ജപമാലമണി ഉയർത്തി പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത വരാത്തത് അതുകൊണ്ടാണ്. ഹൃദയത്തിന് അടുത്തറിയണം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവസാന്നിധ്യത്തെ. ഒരു നിമിഷം പോലും ഇടതടവില്ലാതെ ജീവിതത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ ജീവവായു വരുന്ന ജീവദാതാവിനെ തിരിച്ചറിയണം. അവിടുത്തെ പദ്ധതിക്ക് മുമ്പിൽ അടിയറവ് പറയണം. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മാമ്മയുടെ കരം പിടിക്കാൻ ആവശ്യപ്പെടുന്നത്. ആ കരം പിടിച്ച് സ്വർഗദേശത്തേക്ക് സഞ്ചരിക്കണമെന്നുള്ളത് ബോധ്യം ലഭിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും നിഷേധിക്കാൻ സാധിക്കില്ല. ഇനി പരിശോധിക്കുക, ആരുടെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട്, ഏത് ദിശയിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവ് പറയുന്നുണ്ട്, നിന്റെ ജീവിതയാത്രയിൽ നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി സ്വർഗത്തിലേക്കുള്ളതാണോ എന്ന് പരിശോധിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ഒരു വലിയ ആത്മധൈര്യത്തിൻ്റെ ഹൃദയം നമുക്കൊന്ന് സ്വന്തമാക്കാം. പരിശുദ്ധ അമ്മയെ പോലെ അമലോത്ഭവയായ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ ഹൃദയത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ശ്രമിക്കാം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, ദൈവത്തെ നിങ്ങൾ കൂട്ടുപിടിക്കണം. നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഏറ്റവും വലുത് ദൈവമാണ് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണം. ആ മുറിവേറ്റ് മരിച്ച ഈശോ, അവിടുത്തെ വിലാവിൽ നിന്നൊഴുകുന്ന ആ തിരുരക്തവും മുറിക്കപ്പെട്ട ആ തിരുശരീരവും ആ വിശുദ്ധിയിലേക്ക് സഞ്ചരിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ
പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഓതിച്ചു തരുന്ന ആ കുംഭസാരത്തിന്റെ പരിശുദ്ധിയും ഒക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പരാജയപ്പെടരുത്. അങ്ങനെ പരാജയപ്പെട്ടാൽ ഈ കാണുന്ന തിരുനാളുകളൊക്കെ നമ്മുടെ മുമ്പിൽ വെറുതെ കൊട്ടിഘോഷിച്ച് ഒരുപാട് അലങ്കാരങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ ചില സന്തോഷത്തിൻ്റെ ആഘോഷങ്ങളുടെ അവസ്ഥകളായി മാറി തരന്താണെന്ന് തീർന്നു പോകുന്നു. ഈ ദിവസം നമ്മൾ പരിശോധിക്കണം. ഈ ബലിയർപ്പണ വേദിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കണം. അമ്മയെ മാതാവേ, അമ്മയുടെ ആ മാതൃസ്നേഹം വിളമ്പി നൽകുന്ന കരത്തോട് ചേർന്ന് സ്വർഗദേശത്തേക്ക് ധീരതയോടെ ഒരു ചുവടെടുത്ത് വയ്ക്കാൻ എനിക്കിന്ന് സാധിച്ചോ എന്ന് ആ ആത്മധൈര്യത്തോടെ വീട്ടിലേക്ക് പോവുക. നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ആ ദൈവചൈതന്യം അവോളം അനുഭവിച്ച് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മനസ്സിൽ ദൈവാനന്ദം ദൈവസാന്നിധ്യത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് ജീവിക്കാൻ നമുക്കിടവരും. ലൂത്ത് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഓരോരുത്തർക്കും ആ കൃപ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യുവജന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഷിൻഡോ അച്ഛന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതം ദൈവാനുഗ്രഹത്താൽ നടന്നതാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വഴിയിൽ അദ്ദേഹത്തെയും നമുക്ക് അനുസ്മരിക്കാം. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരുടെയും നന്ദി പറയുന്നു.